തനിക്കെതിരെ വർഗീയത ആരോപിച്ച് പ്രചരിച്ച വാട്സാപ്പ് സന്ദേശം വ്യാജമാണെന്നറിഞ്ഞിട്ടും ഇടതുമുന്നണി സ്ഥാനാർത്ഥി മൗനം പാലിച്ചത് ഏറെ വേദനയുണ്ടാക്കിയെന്ന് വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ. ജീവിതത്തിൽ ഒരിക്കൽ പോലും വർഗീയതയുടെ ഓരം പറ്റി മുന്നോട്ടു പോയിട്ടില്ല. മറ്റേത് ആരോപണങ്ങളെക്കാളും വിഷമം ഉണ്ടാക്കുന്നതാണ് വർഗീയത ചാർത്തി നടത്തുന്ന ആരോപണമെന്നും ഷാഫി പറമ്പിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. യു ഡി എഫ് ശക്തി കേന്ദ്രങ്ങളിലാണ് രാത്രി വൈകിയും പോളിംഗ് നടന്നതെന്നും ഇതിന് പിന്നിൽ ഇടത് അനുകൂലികളായ ഉദ്യോഗസ്ഥരാണെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ടെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. ഒരു വാചകം ഒന്ന് സൂചിപ്പിക്കാൻ നിങ്ങളത് ഫേക്കാണെന്ന് പറയണ്ട, അത് ഫേക്കാണെന്നുള്ളൊരു പരാതി ഉയർന്നിട്ടുണ്ടല്ലോ എന്നൊരു വാചകം നിങ്ങളുടെ ചോദ്യങ്ങളിൽ ഒന്ന് ചോദിക്കാൻ. ഞാനാണെങ്കിൽ നിങ്ങൾ എത്ര ചോദ്യം ചോദിച്ചിട്ടുണ്ടാവും? റിപ്പീറ്റഡ് ആയിട്ട് ഈ വ്യക്തിഹത്യയുടെ കാര്യത്തിലും വർഗീയ പ്രചരണങ്ങളുടെ കാര്യത്തിലും നിങ്ങളുടെ എത്ര ചോദ്യത്തിന് ഞാൻ ഉത്തരം പറഞ്ഞു? സി, ഒരു വർഗീയവാദിയായിട്ട് ചിത്രീകരിക്കപ്പെടുന്നത് അത്ര സുഖകരമായിട്ടുള്ള ഒരു അനുഭവമല്ല. അത് തെരഞ്ഞെടുപ്പ് ജയിക്കാനോ തോക്കാനോ എന്നുള്ളതൊന്നുമല്ല. ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് പൊതുസമൂഹത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് ഈ വർഗീയതയുടെ പട്ടം ഇങ്ങനെ ചാർത്തി കിട്ടുന്നത് രസകരമായിട്ടുള്ള ഒരു അനുഭവമല്ല. ഒരു വ്യാജമായ ഒരു സൃഷ്ടിയുടെ പേരിൽ അത് ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന മണിക്കൂറുകളിൽ പോലും എൻ്റെ തലയിൽ അത് കെട്ടിവെക്കാനുള്ള ശ്രമം, അതും അത് സൃഷ്ടിച്ചവരുടെ സങ്കേതത്തിൽ നിന്ന്. ഞാൻ ഈ പോളിങ്ങിൻ്റെ ശതമാനക്കണക്കുകൾ പുറത്തു വരുന്നതിന് മുമ്പേ, പോളിംഗ് പൂർത്തിയാവുന്നതിന് മുമ്പേ, ഞാൻ പാലക്കാട് വോട്ട് ചെയ്ത് വടകരയിൽ വന്ന് ഇറങ്ങി ഇതേ സ്ഥലത്ത് മാധ്യമങ്ങളെ കാണുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. എല്ലാ വർഗീയ ധ്രുവീകരണ ശ്രമങ്ങളെയും എല്ലാ വ്യാജ പ്രചരണങ്ങളെയും വടകരയിലെ ജനങ്ങൾ അതിജീവിക്കും, യു ഡി എഫ് അതിജീവിക്കും. നോ ലെയിം റീസൺസ്. ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, എസ് എൻ പാർക്കിന് സമീപം, കണ്ണൂർ. കണ്ണൂരിനൊപ്പം ആരോഗ്യത്തിനൊപ്പം.